ഡോവർ ഷോളയാർ ഡാം തുറന്നതോടെ ചാലക്കുടിയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈകാതെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തും. ചിമിനി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയതോടെ കുറുമാരി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. കൂടപ്പുഴയുടെ തീരത്തു നിന്നും പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രിയ, പ്രദേശവാസികളെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? അമീന, ലോവർ ഷോളയാർ ഡാമിൽ നിന്നും 3500 ഖനയടി വെള്ളമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ പറമ്പിക്കുളം ഡാമിൽ നിന്നും 6000 ഖനയടി വെള്ളവും എത്തുന്നു. അതായത് 9500 ഖനയടി വെള്ളമാണ് രണ്ട് ഡാമുകളിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരും എന്നാണ് വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലാണ് കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും പ്രദേശവാസികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിയത്. പലരെയും ക്യാമ്പുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു, ചിലരെ ബന്ധുവീടുകളിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം വെള്ളമെത്തുക ഒരുപക്ഷെ 4നും 6നും ഇടയിലുള്ള സമയത്താണ് ജലനിരപ്പ് കൂടുക. ഒരുപക്ഷെ കുറച്ച് രാത്രി നീണ്ടാലും വെള്ളം ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. രാത്രി വെള്ളം കയറിയാൽ അത് ഈ കുടിയൊഴിപ്പിക്കലിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിലാണ് ഉച്ച മുതൽ തന്നെ ഈ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകി ആളുകളെ പരമാവധി വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ വെള്ളം കയറുമെന്നൊരു ആശങ്കയിൽ നമുക്ക് ഈ കൂടപ്പുഴ പുഴയുടെ തീരത്ത് കാണാം, നിരവധി ആളുകളാണ് വന്ന് ഇരിക്കുന്നത്. കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ വെള്ളം കയറുമോ, വീട്ടിലേക്ക് വെള്ളം എത്തുമോ എന്നൊരു ആശങ്ക തന്നെയാണ് ചാലക്കുടിക്കാർക്കുള്ളത്. ഇപ്പോൾ കൗൺസിലർ ചേരുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒരു ഇത്, അപകടകരമായ അവസ്ഥ തന്നെയാണോ ജില്ലാ ഭരണകൂടം പറയുന്നത്? അല്ല, നമ്മുടെ അടുത്ത് കളക്ടർ ജാഗ്രതാ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഓൾറെഡി വെള്ളം എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളം കയറിയാൽ എവിടെയെങ്കിലും വെള്ളം എത്തുമെന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞേക്കണേ. എന്നെ സംബന്ധിച്ച് വാർഡിലെ 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അവർ പോവാൻ റെഡി. എല്ലാ കാര്യങ്ങളും അവർ വസ്തുവകകളും എല്ലാം മൃഗാദികളെല്ലാം അവർ കറക്കി കയറ്റിയിട്ടുണ്ട്. ഇനി എപ്പോൾ വേണമെങ്കിലും അവർ ഇറങ്ങി ക്യാമ്പിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പം. കഴിഞ്ഞ പ്രളയത്തിന് രാത്രിയായിരുന്നല്ലോ കൂടുതലായിട്ട് വെള്ളം വീടുകളിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ആശങ്ക എങ്ങനെയാണ് വെള്ളം കയറുമോ എന്ന്? അതുകൊണ്ട് തന്നെ അല്ല, ഈ തവണ ഇപ്പോൾ എന്തായാലും അന്നത്തെ സ്ഥിതി അല്ലല്ലോ. പുഴപ്പോ അന്ന് പെട്ടെന്ന് മഴ മാറി നിൽക്കുന്നത് വലിയ നിൽക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. അത് അല്ല, മഴ മാറി നിൽക്കുന്നൊരു ആശ്വാസമാണ്. കാരണം പിന്നെ ആൾക്കാർ കാണുന്ന ടി വിയിലെ ആ ഒരു നിങ്ങളുടെ പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ ഭയമായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്കൊരു ആശാജനകമായ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. 2018 ആശങ്ക ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ലെവലിലല്ല, അന്ന് ഇതല്ല ലെവൽ. അന്നത്തെ ലെവലും ഇന്നത്തെ ലെവലും തമ്മിൽ ഒരുപാട് എത്ര അടിയോ വ്യത്യാസമുണ്ട്. ശക്തമായ മഴയും ഉണ്ടായിരുന്നു. ശക്തമായ മഴയുണ്ടായി. നമ്മൾ വരുമ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ വെള്ളം കയറി. ഇനി എത്ര സ്റ്റെപ്പ് മുങ്ങാൻ കിടക്കണം. മഴ മാറി നിൽക്കുന്നു എന്നത് വലിയൊരു ആശ്വാസമാണ്. രാവിലെ മുതൽ ഇതുവരെ ചാലക്കുടി പ്രദേശങ്ങളിൽ ഒന്നും തന്നെ എവിടെയും മഴയില്ല. പക്ഷേ ജില്ലാ കളക്ടർ കൃത്യമായും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ മഴയില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ജലനിരപ്പ് പെട്ടെന്ന് കൂടില്ല വെച്ച്, തീരപ്രദേശത്തുള്ളവർ ഒരു കാരണവശാലും വീടിൽ തന്നെ കഴിയരുത്, പെട്ടെന്ന് തന്നെ വീടുകളിൽ നിന്നും മാറണമെന്ന കർശന നിർദ്ദേശമാണ് നൽകുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലൊരു ജാഗ്രത കുറവുണ്ടായി രാത്രിയൊക്കെ വീടുകളിൽ വെള്ളം കയറിയാൽ അത് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഉച്ച മുതൽ തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആളുകളെ പരമാവധി പ്രദേശം താഴ്ന്ന പ്രദേശത്ത് ഉള്ള ആളുകളെയാണ് കൂടുതലായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസമാണ്. ഇപ്പോഴും ചെറിയ വെയിലുണ്ട് എങ്കിൽ പോലും രാത്രിയോടുകൂടി വെള്ളം കയറും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. കൂടപ്പുഴയുടെ തീരത്ത് നിന്ന് പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങൾ നൽകിയത്.